റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്ന് തിരുവമ്പാടി ചേപ്പിലങ്ങോട് നിവാസികൾ പ്രതിഷേധ സംഗമവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. തിരുവമ്പാടി ചേപ്പിലങ്ങോട്ട് റോഡിൽ മഴ പെയ്താൽ കാൽനടയാത്ര പോലും ദുഷ്കരമാകുന്ന സാഹചര്യത്തിലാണ് ചേപ്പിലങ്ങോട് നിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചത്. നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാടുണ്ടായില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. 200 കുടുംബങ്ങൾ താമസിക്കുന്ന തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചേപ്പിലങ്ങോട് ഭാഗത്തേക്കുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചതോടെയാണ് നാട്ടുകാരുടെ ദുരിതത്തിന് ആരംഭം കുറിക്കുന്നത്. പൊളിച്ച റോഡുകൾ 15 ദിവസത്തിനകം പൂർണ്ണസ്ഥിതിയിലാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 2 കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ദുരിതത്തിന് ഇതുവരെ അറുതിയായിട്ടില്ല. ഇപ്പോൾ 2 ജലജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ച് പഞ്ചായത്തിന് അനുമതി കൂടി വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഞങ്ങൾ മെമ്മറാണ്ടോ ആയിട്ട് പഞ്ചായത്തിന്റെ അധികാരി എടുത്തു പോയിട്ടുണ്ട്. ഈ അടുത്ത ദിവസവും പോയിരുന്നു. അപ്പോഴും മഴക്കാലം മാറണം, അതിന് മുന്നേ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഫണ്ടില്ല, ഓരോരോ കാരണം പറഞ്ഞ് അവര് നിരുദ്രപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മഴ പെയ്താൽ റോഡും കുഴിയും തിരിച്ചറിയാൻ സാധിക്കില്ലെന്നും ഇത് കാരണം അപകടം പതിവാകുന്നുണ്ടെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൽ റോഡ് ഏതാണ് കുഴി ഏതാണ് ഒന്നും കാണൂല. അപ്പം അങ്ങനെ വന്നിട്ട് വാഹനങ്ങൾ കുഴിയിൽ പെടുക, ഒരു 6 അപകടങ്ങൾ ഉണ്ടായി. സ്കൂട്ടറിൽ വരുന്നവരൊക്കെ വീഴുക, പ്രത്യേകിച്ച് പെണ്ണുങ്ങളും ആണ് കൂടുതൽ വീഴുന്നത്. ഇതിൽ ഒരു ഓട്ടോറിക്ഷ പോലും ഇപ്പൊ വിളിച്ചാ വരുന്നില്ല. ഞങ്ങളെ കാറൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും കാറ് കേടായി, വാഹനങ്ങൾ കേടായിരിക്കുന്നു. അങ്ങനെ അത് നന്നാക്കാനായിട്ട് തന്നെ ഓരോരുത്തർക്കും നല്ല പൈസ ചെലവായിട്ടുണ്ട്. എന്തെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഈ റോഡിനെ തിരിഞ്ഞു നോക്കുന്നില്ല. അതേസമയം പഞ്ചായത്തിന് ഇതിൽ റോളില്ല എന്നും സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് കാലതാമസത്തിന് കാരണമെന്നും തൻ്റെ വാർഡിൽ മാത്രമല്ല എല്ലാ വാർഡുകളിലും പ്രശ്നങ്ങളുണ്ടെന്നും മെയിൻ്റനൻസ് ഗ്രാൻറ് ഫണ്ട് വെച്ച് ഉടൻ വർക്ക് ആരംഭിക്കാനാകുമെന്നും വാർഡ് മെമ്പർ ഷൗക്കത്ത് പറഞ്ഞു. പക്ഷെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിലവിൽ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാത്തൊരു കാര്യം കൃത്യമായിട്ട് കോൺട്രാക്ടർമാർ പറയുന്നുണ്ട്. ഈ ഒരു പ്രയാസം ഈ ഒരു ചേപ്പിലങ്കോട് അമ്പലപ്പാറ വാർഡിലോ ഒന്നുമല്ല നിലവിലുള്ളത്. ഇതിനേക്കാളും ഭയാനകമായിട്ട് മറ്റുള്ള വാർഡുകളിലും അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം കൂടിയാണ്. നിലവിലെ അതിൻ്റെ ഒരു പ്രശ്നം ഇരിക്കുന്നത് ജലജീവൻ്റെ വർക്ക് അത് റീഫില് ചെയ്യുന്ന കാര്യത്തിലുള്ള കാലതാമസമാണ്. റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ലക്ഷ്യം കാണുന്നതുവരെ പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നിലവിൽ ഞങ്ങളിത് ഒരു പ്രക്ഷോഭമായി നീങ്ങാനുള്ള പരിപാടിയാണ്. പഞ്ചായത്തിൻ്റെ അടുത്ത് നല്ല ശക്തമായ മറുപടി കിട്ടിയിട്ടില്ല. അവരിന്ന് ഇന്ന് നാളെ ചെയ്യുന്ന പറഞ്ഞിങ്ങനെ കണ്ണിൽ പൊടിയിടാണ്, ഇത് നടക്കൂല. അപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധമായിട്ട് നീങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ 6-7 കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ഷൻ വരാനുണ്ട് പഞ്ചായത്തിൻ്റെ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഞങ്ങളെ പരിഗണനയിലുണ്ട്. അത് ഞങ്ങൾക്ക് അതിന് തീരുമാനം എടുക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് ഉണ്ടല്ലോ റോഡിലെ. ഞങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 150 മെമ്പർമാർ പേരുണ്ട്. ഇനി 100 മെമ്പർമാർ ചേരാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മുന്നേ കാണുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.